നമസ്കാരം. കുരിശ്, വിശുദ്ധ കുരിശ്. ക്രിസ്ത്യാനികൾ സെപ്റ്റംബർ മാസം 14-ാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എന്താണ് വിശുദ്ധ കുരിശ്? കുരിശിൻ്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത്, ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ രഹസ്യം, വേദവചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ മുഖം. അത് കാണേണ്ടത് ഏതാനും വേദശാസ്ത്രികളോ അച്ഛന്മാരോ ദൈവശാസ്ത്രജ്ഞന്മാരോ മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികളുമാണ്, എല്ലാ മനുഷ്യരുമാണ്. പലപ്പോഴും കുരിശ് എന്ന് പറഞ്ഞാൽ ഭാരം, ക്ലേശം, സഹനം എന്നീ അർത്ഥങ്ങളാണ് നമുക്ക് മനസ്സിൽ വരിക. പക്ഷെ അതൊന്നുമല്ല കുരിശെന്ന ദൈവശാസ്ത്രത്തിൻ്റെ, കുരിശെന്ന യാഥാർത്ഥ്യത്തിൻ്റെ അർത്ഥം. അത് തിരിച്ചറിയാൻ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന രണ്ട് തിരുവചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 1:18, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത്. ആ വചനത്തിലെ ഒരു പ്രത്യേക വാക്ക് നോക്കൂ, ദൈവം തന്നെയായ ഏകജാതൻ. അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ, പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ ഇരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ. ദൈവം തന്നെയായ ഏകജാതൻ ഒരിക്കൽ പോലും ഈ പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് മാറുന്നില്ല, എപ്പോഴും അവിടെ തന്നെയാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടെന്ന് വിളിക്കാം. കുരിശിൽ കിടക്കുമ്പോഴും ദൈവം തന്നെയായ ഏകജാതൻ പിതാവായ മടിയിൽ തന്നെ, പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ തന്നെയാണ്, പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിൽ തന്നെയാണ്. ഒരിക്കലും അത് ഉപേക്ഷിക്കുന്നില്ല കുരിശിൽ കിടക്കുമ്പോൾ പോലും. അടുത്തൊരു വചനം മർക്കോസിൻ്റെ സുവിശേഷം 15:34, ഉച്ചത്തിൽ കൂവി അലമുറയിട്ട് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എല്ലോയ് എല്ലോയ് ലമ്മ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? നമുക്ക് ചോദിച്ചു പോകും, എപ്പോഴും പിതാവിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന, പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന പുത്രൻ തമ്പുരാന് ഇതെങ്ങനെ പറയാൻ പറ്റും, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന്? അതെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ തടിയിൽ, കുരിശാകുന്ന തടിയിൽ കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കതിങ്ങനെ ഭാവനയിൽ കണ്ടാൽ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. പക്ഷെ ഓർക്കണം, ദൈവം മനുഷ്യനായ ആളാണ് യേശുക്രിസ്തു. ആ സത്യം ഒരു സെക്കൻഡ് പോലും മറക്കരുത്. എങ്കിലേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകൂ. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ആളാണ് യേശുക്രിസ്തു. അപ്പോൾ നമുക്കിങ്ങനെയൊന്നും ഭാവനയിൽ കണ്ടാൽ എന്താണ് കുരിശെന്ന് മനസ്സിലാകും. ഒരു കൈകൊണ്ട് പുത്രൻ പിതാവായ ദൈവത്തെ ആലിംഗനം ചെയ്യുകയാണ്, എന്നിട്ട് അവന് വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. മറുകൈ കൊണ്ട് ദൈവത്തിന് ദൂരെയുള്ള മനുഷ്യരെ, ഭാവികളായ മനുഷ്യരെ, ദൈവം തങ്ങളെ കൈവിട്ടു എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ അവൻ ചേർത്ത് പിടിക്കുകയാണ്, അവരുമായിട്ട് ഒന്നാകുകയാണ്, താതാത്മ്യം പ്രാപിക്കുകയാണ്. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം അവൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? രണ്ട് സ്നേഹം, പിതാവായ ദൈവത്തുള്ള സ്നേഹവും മനുഷ്യരുള്ള ദൈവത്തിൻ്റെ സ്നേഹവും, ഈ രണ്ട് സ്നേഹങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ദൈവം മനുഷ്യനായി വന്ന ആളായ യേശുക്രിസ്തു. അങ്ങനെ രണ്ട് സ്നേഹങ്ങൾ അവനെ ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ അവൻ്റെ ശരീരം രണ്ടായി പിളർക്കപ്പെടും. ആ പിളർപ്പിനെയാണ്, സ്നേഹത്തിൻ്റെ പിളർപ്പിനെയാണ് ബൈബിള് കുരിശെന്ന് വിളിക്കണേ. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഒരു കൈകൊണ്ട് ദൈവസ്നേഹം, മറുകൈകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുക. ഈ ദൈവസ്നേഹവും പരസ്നേഹവും ഇത് എപ്പോഴും ഒരുമിച്ചേ പോകൂ, അങ്ങനെ പോകാനേ പറ്റൂ. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുകയല്ല, ഒന്ന് മറ്റതിൻ്റെ ഉള്ളിലാണ്, ഇത് അതിൻ്റെ ഉള്ളിലാണ്. ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ് എന്നാണ് പറയുക. അപ്പോൾ പിതാവായ ദൈവത്തെയും മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ആ പ്രക്രിയയിൽ അവൻ്റെ ശരീരം രണ്ട് സ്നേഹങ്ങളാൽ വലിക്കപ്പെട്ട് അവൻ്റെ ശരീരം പിളർന്നു പോവുകയാണ്. ആ സ്നേഹത്തിൻ്റെ പിളർപ്പിനെ, റപ്ചർ ഓഫ് ലവ്, അതിനെയാണ് കുരിശെന്ന് വിളിക്കണേ. അങ്ങനെ അവൻ ചേർത്ത് പിടിച്ചിട്ട് വിടുകയല്ല, ഒരിക്കലും കൈവിടുന്നില്ല. പിതാവായ ദൈവത്തെയും മനുഷ്യരെയും ഒരിക്കലും കൈവിടുന്നില്ല. ഇങ്ങനെ ശരീരം പിളർന്നു പോകുമ്പോഴും അവൻ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വിടവ്, ആ ഗ്യാപ്പ് അവൻ ഫില്ല് ചെയ്യുകയാണ്, നികത്തുകയാണ്. ഇതിനെയാണ് വിശുദ്ധ പൗലോസ് അനുരഞ്ജനം, റെക്കൺസീലിയേഷൻ എന്ന് വിളിക്കണേ.
കുരിശാണ് റെക്കൺസീലിയേഷൻ എന്ന് വിളിക്കണേ. അങ്ങനെ രണ്ട് സ്നേഹങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ, ദൈവത്തെയും മനുഷ്യരെയും ചേർത്ത് പിടിക്കുമ്പോൾ, ആ ചേർത്ത് പിടിക്കുന്ന പ്രക്രിയയിൽ അവന് ശരീരം പിളർന്നു പോകുമ്പോൾ ആ പിളർപ്പ് റപ്ചർ ഓഫ് ലവ്, ക്രോസ് ഇസ് ദ റപ്ചർ ഓഫ് ലവ്. അത് വേദനാജനകമാണ്, പക്ഷേ സന്തോഷപ്രദമാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെയാണ് ഈ വേദനയെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാനെ സുവിശേഷം 16:21. കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ പ്രസവവേദന അനുഭവിക്കുകയാണ്, എങ്കിലും ആ വേദന സന്തോഷമാണ്. കാരണം എന്താ? അതിലൂടെ ഒരു ജീവൻ ജനിക്കുന്നു. അതുതന്നെയാണ് കുരിശിൽ സംഭവിക്കുന്നത്. അവൻ്റെ ശരീരം പിളർക്കപ്പെടുമ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു, ജീവജലവും ജീവരക്തവും ഒഴുകുന്നു. യേശു പ്രസവിക്കുന്ന പോലെയാണ്, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പോലെ സഭയെ പ്രസവിച്ചിടുകയാണ്. മാമോദീസായാലും വിശുദ്ധ കുർബാനയിലും ജീവജലത്തിലും ജീവരക്തത്തിലും, ആ ജീവജലത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. ആ ജീവരക്തമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൈക്കൊള്ളുന്നത്. അങ്ങനെ അത് രണ്ടും ചെയ്യുമ്പോഴാണ് യേശു ഇപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. മാമോദീസയിലൂടെയും കുർബാനയിലൂടെയും യേശു ഓരോ മനുഷ്യനും ചേർത്ത് പിടിച്ച്, പിതാവായ ദൈവത്തെ ചേർത്ത് പിടിച്ച് ആ കുരിശായി ഇങ്ങനെ നിൽക്കുകയാണ്. സ്നേഹത്തിൻ്റെ പിളർപ്പാണ് വിശുദ്ധ കുരിശ്. ആ സ്നേഹത്തിൻ്റെ പിളർപ്പിലേക്കുള്ള നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നതാണ്, ഒട്ടിക്കപ്പെടുന്നതാണ് മാമോദീസയും സ്തൈര്യലേപനവും വിശുദ്ധ കുർബാനയും. ജീവജലത്തിലും ജീവ രക്തത്തിലും ആത്മാവിൽ ഒട്ടിക്കപ്പെടുകയാണ്. വിശുദ്ധ കുരിശിനോട്, ഈ സാക്ഷാൽ മുന്തിരിച്ചെടിയായ യേശുവിനോട് നമ്മൾ ശാഖകൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുകയാണ്, ഒട്ടിക്കപ്പെടുകയാണ് ഈ മൂന്ന് കൂദാശകളിലൂടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, രണ്ട് സ്നേഹങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ, ദൈവത്തെയും മനുഷ്യൻ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി യേശു പിളർന്നു പോകുന്ന, അവരുടെ ശരീരം പിളർന്നു പോകുന്ന ആ സ്നേഹത്തിൻ്റെ പിളർപ്പിനെയാണ് വിശുദ്ധ കുരിശ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്, ഈ മാതാപിതാക്കളെയും മക്കളെയും ചേർത്ത് പിടിക്കാൻ, ഭർത്താവിനെയും നമ്മുടെ സ്വന്തം കുടുംബത്തെയും വേർത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഭാര്യ അനുഭവിക്കുന്ന വേദന, ആ വേദന കുരിശാണ്. പക്ഷെ അത് സ്നേഹം കൊണ്ടാണ്. മക്കളും ഭർത്താവും തമ്മിൽ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ ശ്രമിക്കുമ്പോൾ വേദനയാണ്, പക്ഷെ അത് സ്നേഹത്തിൻ്റെ വേദനയാണ്, സ്നേഹത്തിൻ്റെ പിളർപ്പാണ്. അതിലൂടെയാണ് ജീവൻ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇങ്ങനെ സ്നേഹത്തിൻ്റെ പിളർപ്പായി മാറുന്നതിനെയാണ് കുരിശെന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അത് യേശു ദൈവം തന്നെ മനുഷ്യനായ ആളായതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ദൈവത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നും അങ്ങനെ നിൽക്കുന്നതിനെയാണ് ഈ വിശുദ്ധ കുരിശ് എന്ന് വിളിക്കുന്നത്.